സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്ന ആളുകൾ ഒന്നാം സ്ഥാനം ഫിൻലൻഡ് എന്ന് പറയുന്ന രാജ്യത്തിനാണ്. അവിടെ മതമില്ല, ദൈവവുമില്ല. ലോകത്തെ ഏറ്റവും സന്തുഷ്ടമായ രാജ്യത്തെ പോലെ ആകണമെങ്കിൽ മതവും ദൈവവും പുറത്താക്കപ്പെടണമത്രേ. ശ്രീനിവാസൻ സാർ മാത്രമല്ല, മറ്റു പലരും ഇത് ഏറ്റുപറയുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്? സാഫ്റ്റ് മലയാളം നടത്തുന്ന വിശകലനത്തിലേക്ക് സ്വാഗതം. ഫിൻലൻഡിനെ കുറിച്ച് മലയാളികൾ ആദ്യമേ അറിയുന്നത് എസ് കെ പൊറ്റിക്കാട് എഴുതിയ പാതിരാ സൂര്യൻ്റെ നാട്ടിൽ എന്ന പുസ്തകത്തിലൂടെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. എഴുത്തുകാരനും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർലമെൻറ്റ് അംഗവുമായിരുന്ന പൊറ്റിക്കാട് യു എൻ സമാധാന സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ ഫിൻലൻഡിൽ പോയിരുന്നു. ലോകത്തിൽ ഏറ്റവും സന്തോഷത്തോടെയും സമാധാനത്തോടെയും സത്യസന്ധതയോടെയും ജീവിക്കുന്ന ഫിൻലൻഡിലെ ജനജീവിതം നേരിൽ കാണുവാൻ ഫിന്നിഷ് ഗവൺമെൻറ്റിൻ്റെ അതിഥിയായി എത്തിയ പൊറ്റിക്കാടിന് സാധിച്ചു. ഗവൺമെൻറ് പ്രതിനിധികൾക്കൊപ്പം ഫിൻലൻഡിലെ ജനജീവിതം, ഓഫീസുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, വിദ്യാഭ്യാസ പരിശീലനം എന്നിവയെല്ലാം നേരിൽ കണ്ട് മനസ്സിലാക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹം നേരിൽ കണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഫിൻലൻഡിൻ്റെ സത്യാവസ്ഥ തിരിച്ചറിയാൻ നമ്മൾ മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം തേടണം. ഒന്ന്, ഫിൻലൻഡ് മതവും ദൈവവും ഇല്ലാത്ത നാടാണോ? രണ്ട്, ഫിൻലൻഡ് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനം പിടിക്കാൻ കാരണം എന്താണ്? മൂന്ന്, ഫിൻലൻഡിൽ വിശ്വാസികളുടെ എണ്ണം കുറഞ്ഞപ്പോൾ എന്ത് മാറ്റമാണ് ഉണ്ടായത്? ഇതിൽ ആദ്യത്തേത് ഏറ്റവും എളുപ്പമാണ്. 2022 യു എസ് ഗവൺമെൻറ് പുറത്തുവിട്ട റിപ്പോർട്ട് ഓൺ ഇൻ്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം പ്രകാരം മതവിശ്വാസികളുടെ എണ്ണം 70% താഴെ എത്തിയതായി കാണുന്നു. ഇതിൽ 69% ക്രൈസ്തവരാണ്. അതായത് ശ്രീനിവാസൻ സാർ ഈ പരാമർശം പറയുമ്പോഴും അതിന് 2 വർഷം ശേഷം വരെ ഫിൻലൻഡിൽ ക്രൈസ്തവരാണ് ബഹുഭൂരിപക്ഷം. വിശ്വാസം അനുഷ്ഠിക്കുന്നവരുടെ എണ്ണം ഇതിലും കുറവാണെങ്കിൽ പോലും മതവും ദൈവവും ഇല്ലാത്ത രാജ്യമാകുന്നില്ല ഫിൻലൻഡ് അപ്പോഴും. എവിടെ നിന്നാണ് അദ്ദേഹത്തിന് ഫിൻലൻഡിൽ മതവും ദൈവവും ഇല്ല എന്ന വിവരം കിട്ടിയതെന്ന് എനിക്കറിയില്ല. ഇനി രണ്ടാമത്തെ ചോദ്യം, ഫിൻലൻഡ് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്തെത്താൻ കാരണം എന്താണ്? അതറിയാൻ ഫിൻലൻഡിൻ്റെ ചരിത്രവും വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സും മനസ്സിലാക്കണം. ആദ്യം പൊറ്റിക്കാട് കണ്ട ഫിൻലൻഡ് എങ്ങനെയായിരുന്നു? 1956 പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ പൊറ്റിക്കാട് പേജ് 23 എഴുതുന്നത് 12-ാം നൂറ്റാണ്ട് വരെ ഫിൻലൻഡിലെ ജനങ്ങൾ മീൻ പിടിച്ചും വേട്ടയാടിയും ജീവിച്ചിരുന്ന അപരിഷ്കൃത സമൂഹമായിരുന്നു എന്നാണ്. പിന്നീട് സ്വീഡൻ്റെ കീഴിലാകുകയും ക്രിസ്തുമതം സ്വീകരിക്കുകയും ചെയ്തു. ക്രിസ്തുമതം സ്വീകരിച്ചതിന് ശേഷം ഫിൻലൻഡ് മറ്റേതൊരു യൂറോപ്യൻ രാജ്യത്തെയും പോലെയും വികസിത രാജ്യമായി. 12-ാം നൂറ്റാണ്ട് വരെ ഫിൻലൻഡിൽ ഇന്ന് നമ്മൾ കാണുന്ന പോലെയുള്ള മതസ്ഥാപനങ്ങളില്ലായിരുന്നു. എന്നാൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ക്രൈസ്തവ വിശ്വാസം നിലനിന്നിരുന്നു. മതമില്ലാത്ത ഫിൻലൻഡ് യൂറോപ്പിലെ ഏറ്റവും അപരിഷ്കൃതമായ രാജ്യമായിരുന്നു എന്ന് ഫിന്നിഷ് ഗവൺമെൻറ്റിൽ നിന്നും കിട്ടിയ വിവരമനുസരിച്ച് പൊറ്റിക്കാട് എഴുതുന്നു. എന്നാൽ മതവിശ്വാസം ശക്തമായിരുന്ന ബ്രിട്ടനിൽ 1996 ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഉണ്ടായി. 1215 ആധുനിക ഭരണഘടനയുടെ ആദ്യ പതിപ്പായ മാഗ്നകാർട്ട തയ്യാറായി. ഈ സമയത്ത് മതമില്ലാത്ത ഫിൻലൻഡ് ഇരുട്ടിൽ കഴിയുകയായിരുന്നു. 12-ാം നൂറ്റാണ്ടിൽ ക്രിസ്തുമതം സ്വീകരിച്ചതിന് ശേഷം ഫിൻലൻഡ് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കൊപ്പം വളർന്നു. പൊറ്റിക്കാട് പറയുന്നവയെല്ലാം ഫിന്നിഷ് സർക്കാർ നൽകിയ വിവരങ്ങളാണ്. ശ്രീനിവാസൻ സാറിനെ പറഞ്ഞു പറ്റിച്ചവർ ഇക്കാര്യങ്ങൾ മറച്ചുവെച്ചു എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അദ്ദേഹം അറ്റവും മുറിയും വായിച്ച് പറഞ്ഞതാവാം. നിങ്ങൾക്കെന്ത് തോന്നുന്നു? കമൻസിൽ അറിയിക്കുക. മാത്രമല്ല, ഫിൻലൻഡിലെ ജനങ്ങൾ 98% മതവിശ്വാസികളും അതിൽ 97% ക്രിസ്ത്യാനികളാണെന്നും പേജ് 39 പൊറ്റിക്കാട് സ്ഥിരീകരിക്കുന്നു. അവിടുത്തെ ജനങ്ങൾ അവിശ്വസനീയമാം വിധം സത്യസന്ധരും സേവന തൽപരരുമാണ് എന്നും പൊറ്റിക്കാട് ഉദാഹരണങ്ങൾ സഹിതം ചൂണ്ടിക്കാണിക്കുന്നു. അദ്ദേഹം എഴുതുന്നത് അവിടുത്തെ ബസ്സുകളിൽ ടിക്കറ്റ്, കണ്ടക്ടർ, ചെക്കർ ഒന്നുമില്ല എന്നാണ്. യാത്രക്കാർ അവരവരുടെ കൂലി ഡ്രൈവർക്ക് സമീപമുള്ള പെട്ടിയിൽ നിക്ഷേപിക്കുന്നു. ഡ്രൈവർ ആ പെട്ടി ഓഫീസിൽ ഏൽപ്പിക്കുന്നു. യാത്രക്കാരോ ഡ്രൈവറോ പറ്റിക്കുമെന്ന ചിന്ത ആർക്കുമില്ല. അതുപോലെ ഒരു മെഡിക്കൽ സ്റ്റോർ അടയ്ക്കുമ്പോൾ സമീപത്ത് എവിടെയെല്ലാം മെഡിക്കൽ സ്റ്റോർ ഉണ്ടെന്നും അങ്ങോട്ടുള്ള ദൂരം എത്രയെന്നും സ്റ്റോറിൻ്റെ മുൻപിൽ എഴുതി വച്ചിരിക്കും. ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യർ ഫിൻലൻഡുകാരാണ് എന്ന് ആദ്യമായിട്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് പൊറ്റിക്കാടായിരിക്കാം. അദ്ദേഹം പേജ് 105 ഇങ്ങനെ പറയുന്നു, ഇവിടുത്തെ പ്രകൃതി ഭംഗിയേക്കാളും
നമ്മുടെ മനസ്സിനെ വശീകരിക്കുന്നത് ഇവിടുത്തെ ജനങ്ങളുടെ സ്നേഹശക്തിയാണ്. ലോകത്തിൽ കൊലപാതകവും കള്ളവും കേട്ടിട്ടില്ലാത്തൊരു നഗരമുണ്ടെങ്കിൽ അത് ഹെൽസിങ്കിയാണ്. ഇങ്ങനെ ശുദ്ധാത്മാക്കളെ ലോകത്തിൽ ഒരിടത്തും കാണുകയില്ല. മനുഷ്യൻ മനുഷ്യനെ കണ്ടെത്തുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന മഹത്തായ ഒരു നാട്. ഇവരുടെ മനസ്സ് മഞ്ഞുപോലെ ശുദ്ധമാണ്. ഇതെല്ലാം 98% മതവിശ്വാസികൾ ഉള്ളപ്പോഴാണ് എന്നോർക്കണം. ഇവരുടെ മക്കൾ സ്വഭാവ ഗുണമുള്ളവരും പൗരബോധമുള്ളവരും ആയതിൽ അത്ഭുതപ്പെടാനില്ല. ഫിൻലൻഡിലെ വിദ്യാഭ്യാസ രീതികൾ ലോകത്തിന് മാതൃകയാണ്. 1640 തന്നെ അവിടെ സർവകലാശാലകൾ ആരംഭിച്ചു. ഫിൻലൻഡിലെ വിദ്യാഭ്യാസ പുരോഗതി 70-71 പേജുകളിൽ പൊറ്റക്കാട് വിശദീകരിക്കുന്നുണ്ട്. തൊഴിൽ ശാലകളോട് ചേർന്നുള്ള വിദ്യാലയങ്ങൾ, സഞ്ചരിക്കുന്ന ലൈബ്രറികൾ, വിദൂര പഠന സംവിധാനങ്ങൾ എന്നിങ്ങനെ നിരവധി ആധുനികമായ വിദ്യാഭ്യാസ പദ്ധതികൾ അവിടെ പൊറ്റക്കാടിന് കണ്ടു മനസ്സിലാക്കുവാൻ സാധിച്ചു. 1950 തന്നെ ഫിൻലൻഡ് ഒരു ക്ഷേമരാഷ്ട്രമായി വളർന്നിരുന്നു. ഈ വളർച്ചയിൽ നിരീശ്വരവാദത്തിന് എന്തെങ്കിലും പങ്കുള്ളതായി ഒരിടത്തും കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഫിൻലൻഡിലെ ജനങ്ങൾ സന്തുഷ്ടരാണെന്ന് നമ്മൾ പറയുന്നതിന് കാരണം മേൽ പറഞ്ഞ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് ആണ്. ഗാലപ്, ഓക്സ്ഫോർഡ് വെൽബീങ് റിസർച്ച് സെൻറ്റർ, യു എൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സൊല്യൂഷൻസ് നെറ്റ്വർക്ക് തുടങ്ങിയ സംഘടനകൾ ഗാലപ് പോൾ ഡേറ്റയിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന റിപ്പോർട്ടാണ് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ്. 1 മുതൽ 10 വരെയുള്ള പോയിൻറ്റ് സ്കെയിലാണ് 140 പരം രാജ്യങ്ങളെ റാങ്ക് ചെയ്യുന്നത്. 2012 ആരംഭിച്ച റിപ്പോർട്ടിൽ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഫിൻലൻഡ് മുൻനിരയിൽ തന്നെയുണ്ട്. പൊതുവെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ, പാശ്ചാത്യ രാജ്യങ്ങളാണ് പട്ടികയുടെ മുകളിൽ. ജനങ്ങളെ ഇൻ്റർവ്യൂ ചെയ്ത് ലഭിക്കുന്ന മറുപടിയുടെ അടിസ്ഥാനത്തിലാണ് രാജ്യങ്ങൾക്ക് സ്കോർ നൽകുന്നത്. കാൻഡ്രൽ ലാഡർ എന്നറിയപ്പെടുന്ന സർവേ ശൈലി ഉപയോഗിച്ചാണ് വിവരം ശേഖരിക്കുന്നത്. 0 മുതൽ 10 വരെ പടികളുള്ള ഒരു ഗോവണി സങ്കല്പിക്കുക. 0 എന്നാൽ ഏറ്റവും മോശം ജീവിതം, 10 എന്നാൽ ഏറ്റവും മികച്ച ജീവിതം. ജീവിതം ഇതിൽ ഏത് തട്ടിലാണ് എന്ന് സ്വയം വിലയിരുത്തി നൽകുന്ന ഉത്തരങ്ങളാണ് രാജ്യങ്ങൾക്ക് സ്കോർ നൽകുന്നത്. പിന്നീട് 6 ഘടകങ്ങളെ കണക്കിലെടുത്ത് രാജ്യങ്ങൾ തമ്മിലുള്ള ഹാപ്പിനെസ് സ്കോറുകളിൽ കാണുന്ന വ്യത്യാസം എന്തുകൊണ്ടാണെന്ന് റിപ്പോർട്ടിൻ്റെ എഡിറ്റോറിയൽ ബോർഡ് വിശകലനം ചെയ്യും. ഈ ഘടകങ്ങളെ ഉദ്ധരിച്ചല്ല സ്കോർ നൽകുന്നത് എന്നോർക്കണം. ഫിൻലൻഡിൻ്റെ സന്തോഷത്തിൻ്റെ രഹസ്യം എന്താണ് എന്ന് ആരാഞ്ഞു ചെല്ലുമ്പോൾ ചോദിക്കേണ്ടുന്ന ചോദ്യം, സന്തോഷം എന്നതുകൊണ്ട് എന്താണ് ഈ റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാകുന്നത് എന്നാണ്. ഈ ചോദ്യം ഹാപ്പിനെസ് സയൻസ് എന്നറിയപ്പെടുന്ന ഗവേഷണ മേഖലയെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യമാണ്. ആ കുഴപ്പിക്കലുകളുടെ ഉള്ളറകളിലേക്ക് പോകാൻ സമയമില്ലാത്തതിനാൽ അവയുടെ രത്ന ചുരുക്കം ഇതാണ്. സന്തോഷം എന്നതുകൊണ്ട് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ കാണുന്ന ഉത്തരം സത്യത്തിൽ സംതൃപ്തിയാണ്. അതുകൊണ്ടാണ് ബിഹേവിയറൽ എക്കണോമിക്സ് പണ്ഡിതനും നോബൽ സമ്മാന ജേതാവുമായ ഡാനിയൽ കേമൻ ഹാപ്പിനെസ് റിസർച്ചിൽ നിന്നും വിട്ടുമാറിയത്. ഒന്ന് ചിന്തിച്ചാൽ ശരിയാണ് വിദഗ്ധരുടെ ഈ വിലയിരുത്തൽ. നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങളിൽ നിങ്ങൾ സംതൃപ്തരാണെങ്കിൽ നിങ്ങൾ സന്തുഷ്ടരായിരിക്കുകയില്ലയോ? ഫിൻലൻഡിലെ യൂണിവേഴ്സിറ്റി ഓഫ് ലാപ്ലാൻഡിലെ മനുഷ്യാവകാശ നിയമത്തിനും ഗവേഷകനുമായ ടാപ്പിയോ കൊയ്വുലെയുമായുമുള്ള എൻ്റെ സംഭാഷണത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ഫിന്നിഷ് ജനത പൊതുവെ പരാതി പറയുന്നവരല്ല എന്നാണ്. ഇത് പ്രസക്തമാണ്. എപ്പോഴും പരാതി പറയുന്ന ഒരാളെ സന്തുഷ്ടവാനായിട്ടോ സംതൃപ്തനായിട്ടോ നമ്മൾ കണക്കാക്കില്ല. എപ്പോഴും പരാതി പറയുന്ന ഒരാൾ ജീവിതത്തെ വിലയിരുത്തുവാൻ തുനിഞ്ഞാൽ ഉയർന്ന സ്കോർ നൽകില്ല. ഒരുപക്ഷെ ഈ സ്വഭാവമാണോ ഫിൻലൻഡിൻ്റെ ഉയർന്ന സ്കോറിന് കാരണം എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. ഇതിനെ പിന്താങ്ങുന്ന വിലയിരുത്തലാണ് ഫിന്നിഷ് സൈക്കോളജിസ്റ്റായ ഫ്രാങ്ക് മർത്തെല്ല 19-ാം നൂറ്റാണ്ടിലെ ഒരു ഫിന്നിഷ് കവിയെ ഉദ്ധരിച്ച് പറയുന്നത്. ഇനി ഇതെല്ലാം പോട്ടെ എന്ന് വയ്ക്കാം. ഫിന്നിഷ് ജനത ശരിക്കും സന്തോഷവാന്മാരാണ്. ഹാപ്പിനെസ് റിപ്പോർട്ട് ചോദ്യശരങ്ങൾ ഒന്നും നേരിടേണ്ടി വരുന്ന ഒരു റിപ്പോർട്ടല്ല എന്നൊക്കെ അനുമാനിക്കാം. അപ്പോഴും 3-ാമത്തെ ചോദ്യം അവശേഷിക്കുന്നു. ഫിൻലൻഡിൽ വിശ്വാസികളുടെ എണ്ണം കുറഞ്ഞപ്പോൾ എന്ത് മാറ്റമാണ് ഉണ്ടായത്? നിരീശ്വരവാദികൾ ഫിൻലൻഡിനെ പൊക്കിപ്പിടിക്കുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് നിരീശ്വരവാദമാണ് ഫിൻലൻഡിൻ്റെ സന്തോഷത്തിന് പിന്നിലെ രഹസ്യം എന്നാണ്. പക്ഷേ അങ്ങനെയെങ്കിൽ നിരീശ്വരവാദികൾ കുറഞ്ഞിരുന്നപ്പോഴത്തേക്കാൾ അധികം മെച്ചപ്പെട്ട നിലയിലായിരിക്കണം നിരീശ്വരവാദികൾ കൂടുതലായിരിക്കുമ്പോഴത്തെ ഫിൻലൻഡിൻ്റെ അവസ്ഥ. എസ് കെ പൊറ്റക്കാട് കണ്ട ഫിൻലൻഡല്ല ഇപ്പോഴത്തെ ഫിൻലൻഡ്. ചില കണക്കുകൾ ശ്രദ്ധിക്കാം. 1980 മുതൽ 2022 വരെയുള്ള കാലയളവിൽ കുറ്റകൃത്യങ്ങൾ മൊത്തത്തിൽ വർദ്ധിച്ചു. 60കൾ തൊട്ടുള്ള കാലങ്ങളിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ കുത്തനെ വർദ്ധിച്ചു. 1970 മുതലുള്ള രേഖകൾ കാണിക്കുന്നത് മയക്കുമരുന്നുകളുടെ വിൽപ്പന, ഇറക്കുമതി, ഉൽപ്പാദനം തുടങ്ങിയ കുറ്റകൃത്യങ്ങളും ഉയർന്നു എന്നാണ്. അതോടൊപ്പം പൈതൃക കുടുംബ ബന്ധങ്ങളുടെ എണ്ണം കുറഞ്ഞു,
വിവാഹങ്ങളുടെ എണ്ണം കുറഞ്ഞു. മാത്രമല്ല ആൻറ്റി ഡിപ്രസൻ്റ് മരുന്നുകളുടെ ഉപയോഗം 2000 അപേക്ഷിച്ച് 2022 130% വർദ്ധിച്ചു. 2023 UN ചൈൽഡ് റൈറ്റ്സ് കമ്മിറ്റി പുറത്തുവിട്ട റിപ്പോർട്ടിൽ ഫിൻലൻഡിൽ ഉയർന്നു നിൽക്കുന്ന കുട്ടികളുടെ നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങളെ പറ്റിയുള്ള കടുത്ത ആശങ്ക രേഖപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം 25 15 താഴെയുള്ള യൗവനക്കാരുടെ കുറ്റകൃത്യങ്ങളും വർദ്ധിച്ചു വരുന്നുണ്ട് എന്ന് ഈ വർഷം ഏപ്രിൽ മാസത്തിൽ പുറത്തുവിട്ട പോലീസ് റിപ്പോർട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. എന്തുകൊണ്ട് മതവിശ്വാസം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഫിൻലൻഡിൽ ഇത്രയും പ്രശ്നങ്ങൾ അവശേഷിക്കുന്നു? നാസ്തികത എന്ത് മുന്നേറ്റമാണ് കഴിഞ്ഞ കാലങ്ങളിൽ അപേക്ഷിച്ച് ഫിൻലൻഡിൽ കൊണ്ടുവന്നിട്ടുള്ളത്? ഫിൻലൻഡിലെ എന്താണ് പൊക്കിപ്പിടിച്ച് പുകഴ്ത്തുവാൻ നിരീശ്വരവാദത്തിനുള്ളത്? ഒരു പ്രാവശ്യം കൂടി ഹാപ്പിനെസ് ഇൻഡെക്സിൻ്റെ കാര്യം പരിശോധിക്കാം. 6 കണക്കിലെടുത്ത് രാജ്യങ്ങൾ തമ്മിലുള്ള ഹാപ്പിനെസ് സ്കോറുകളിൽ കാണുന്ന വ്യത്യാസം എന്തുകൊണ്ടാണെന്ന് റിപ്പോർട്ട് വിശകലനം ചെയ്യാറുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ 6 സാമൂഹിക കൈത്താങ്ങൽ, ആളോഹരി ഉത്പാദനം, ആരോഗ്യ നിലവാരം എന്ന് തുടങ്ങിയവയാണ്. ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് പ്രകാരം സാമൂഹിക കൈത്താങ്ങൽ, ആളോഹരി ഉത്പാദനം, ആരോഗ്യ നിലവാരം എന്നീ 3 സ്വാധീനമായിരിക്കണം ഫിൻലൻഡിൻ്റെ ഉയർന്ന സ്കോറിന് പിന്നിലെ കാരണം എന്നാണ് വിലയിരുത്തൽ. ഇവയൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ഫിൻലൻഡിൽ പണിതെടുത്ത അടിസ്ഥാനങ്ങളുടെ തുടർ ഫലങ്ങളാണ്. ഒരു രാജ്യത്ത് ഒരു പാർട്ടിയുടെ വർഷങ്ങളുടെ പ്രയത്നത്തിൻ്റെയും ദീർഘവീക്ഷണത്തിൻ്റെ ഭാഗമായി പടുത്തുയർത്തിയ ആരോഗ്യ പ്രതിരോധ സാമ്പത്തിക മേഖല നിലനിൽക്കുന്നു എന്ന് ചിന്തിക്കുക. ഒരു തിരഞ്ഞെടുപ്പിലൂടെ മറ്റൊരു പാർട്ടി അധികാരത്തിൽ വന്നിട്ട് തങ്ങൾ ഭരിക്കുന്ന രാജ്യത്തിലാണ് ഈ കാണുന്ന ആരോഗ്യ പ്രതിരോധ സാമ്പത്തിക സൗകര്യങ്ങൾ ഉള്ളത് എന്ന് പറഞ്ഞ് മറ്റ് രാജ്യങ്ങളിലും ഇതുപോലെയുള്ള വികസനം വരണമെങ്കിൽ തങ്ങളുടെ ആശയങ്ങൾ കൈക്കൊണ്ടാൽ മതി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതുപോലെയാണ് ഇവിടുത്തെ കാര്യവും. ഫിൻലൻഡിലെ എല്ലാ ഗ്രാമങ്ങളിലും പള്ളിസഭകളുണ്ടെന്നും പൊറ്റക്കാട് പറയുന്നുണ്ട്. അവിടെ മതവിശ്വാസത്തോടൊപ്പം പരസ്പര സ്നേഹം, സഹകരണം, സഹിഷ്ണുത, സഹായം, ആദരവ് എന്നിവയും പരിശീലിച്ചു പോരുന്നു. ഇന്നും ഫിന്നിഷ് ജനതയുടെ ഇടയിൽ നിലനിൽക്കുന്ന പരസ്പര വിശ്വാസത്തിൻ്റെ വേരുകൾ കിടക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ആർജിച്ചെടുത്ത ക്രൈസ്തവ സമൂഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. മാത്രമല്ല ഹാപ്പിനെസ് ഇൻഡെക്സിൽ ആദ്യത്തെ 10 9 ക്രൈസ്തവ പാരമ്പര്യമുള്ള രാജ്യങ്ങളാണ്, ഇസ്രായേൽ യഹൂദ രാജ്യവും. ഫിൻലൻഡിൽ മാത്രമല്ല മറ്റെല്ലാ സ്കാൻഡിനേവ്യൻ രാജ്യങ്ങളിലും ക്രിസ്തുമതം എത്തിയതിന് ശേഷമാണ് പുരോഗതി പ്രാപിച്ചത്. മതമില്ലാത്ത രാജ്യങ്ങളിൽ ക്രിസ്തുമതം എത്തിയതിന് ശേഷം സാമൂഹികവും സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതി ഉണ്ടാവാൻ പ്രധാന കാരണം ക്രിസ്ത്യൻ സിവിൽ നിയമങ്ങളും വ്യക്തി നിയമങ്ങളും സാമൂഹിക വ്യവസ്ഥകളുമാണ്. 1872 ക്രിസ്ത്യൻ വിവാഹ നിയമം വായിച്ചാൽ ക്രൈസ്തവ സമൂഹങ്ങൾ പുരോഗതി പ്രാപിച്ചതിന് മറ്റൊരു കാരണവും മനസ്സിലാക്കുവാൻ സാധിക്കും. പ്രത്യാശയുള്ള സമൂഹം, സ്ത്രീകളുടെ ഉയർന്ന വിവാഹ പ്രായം, ഏകഭാര്യത്വം, വിവാഹ മോചന നിയന്ത്രണങ്ങൾ, വിവാഹ രജിസ്ട്രേഷൻ, വിവാഹേതര ബന്ധങ്ങൾ കുറ്റകരമാക്കുന്ന നിയമങ്ങൾ, ഇതെല്ലാം കുടുംബ ബന്ധങ്ങൾ ശക്തമാക്കുകയും കുട്ടികൾക്ക് മാതാപിതാക്കളുടെ പരിഗണന കൂടുതൽ ലഭിക്കുന്നതിന് കാരണമാകുകയും ചെയ്യുന്നു. ഫിൻലൻഡിലെ കുടുംബങ്ങളുടെ തകർച്ചയും കുറവും വരും കാലങ്ങളിൽ കുട്ടികളെ എന്തുമാത്രമാണ് ബാധിക്കാൻ പോകുന്നത് എന്ന് കാണേണ്ടിയിരിക്കുന്നു. സോഷ്യൽ സയൻസ് വിദഗ്ധൻ ഡേവിഡ് പോപ്പിനും പറയുന്നത്, സോഷ്യൽ സയൻസിലെ തെളിവുകൾ കാണിക്കുന്നത് മനുഷ്യ വികസനത്തിന് മാതാപിതാ സാന്നിധ്യം അനിവാര്യമാണെന്നും വളർച്ചയ്ക്ക് പിതാവിൻ്റെ സംഭാവന ഒഴിച്ചുകൂടാനാകാത്തതുമാണെന്നാണ്. മാതാവില്ലാതെ വളർന്നു വരുന്ന കൗമാരബാലന്മാർ, ഉയർന്ന അക്രമവാസനയുള്ളവരും സാമൂഹിക ചുറ്റുപാടുകളോട് പൊരുത്തപ്പെടാൻ പ്രയാസമുള്ളവരായി മാറുമെന്നാണ് തെളിവുകൾ കാണിക്കുന്നത്. സിംഗിൾ പേരൻ്റ്ഹുഡ് ഫാമിലീസ് വർദ്ധിക്കുന്ന ഫിൻലൻഡിലെ കൗമാരക്കാരുടെ വർദ്ധിക്കുന്ന കുറ്റകൃത്യങ്ങളുടെ കാരണം തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങൾ തന്നെയാവാം. ഒരു ഭാര്യയും ഒരു ഭർത്താവും മരണം വേർപിരിക്കും വരെ എക്സ്ക്ലൂസീവായ ലൈംഗിക ബന്ധത്തിൽ നിന്ന് കുട്ടികളെ വളർത്തുക എന്ന് ബൈബിൾ ആദ്യമായി അനുശാസിച്ച കുടുംബ സംവിധാനത്തെ എതിർത്ത് ഓപ്പൺ മാരേജസും സിംഗിൾ പേരൻ്റ്ഹുഡും മറ്റും പ്രചരിപ്പിക്കാൻ താല്പര്യം കാണിക്കുന്ന നാസ്തികരുടെ വർധനത്തോടൊപ്പം ഫിൻലൻഡിൽ കുടുംബങ്ങൾ കുറയുന്നതാവാം മാറുന്ന ഫിൻലൻഡിലെ നാസ്തികരുടെ കാതലായ സംഭാവന. ആ സംഭാവന നല്ലതാണോ തീയതാണോ എന്ന് നിങ്ങൾ തീരുമാനിക്കും. അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളെ ഒന്ന് ഓടിച്ചു വിട്ട് പറയുകയാണെങ്കിൽ, 1, ഫിൻലൻഡ് മതവും ദൈവവുമില്ലാത്ത രാജ്യമല്ല. 2, ഹാപ്പിനെസ് ഇൻഡെക്സിലെ ഉയർന്ന സ്കോറിലേക്ക് നിരീശ്വരവാദം ഒരു സംഭാവനയും ചെയ്തതായി കാണാനില്ല. 3, നിരീശ്വരവാദം കൂടുന്നതനുസരിച്ച് ഫിൻലൻഡ് പലയിടത്തും പുറകോട്ട് പോകുന്നു. 4,
പല തകർച്ചയ്ക്കും വഴിയൊരുക്കുന്ന കുടുംബങ്ങളുടെ ശോഷണത്തിലുള്ള വിത്തും നാസ്തികത പാകുന്നു. ഇങ്ങനെ പല ഉത്തരമില്ല വസ്തുതകൾ അവശേഷിക്കുകയാണ് അറ്റവും മുറിയും വായിച്ച് ഫിൻലൻഡിനെക്കുറിച്ച് വ്യാജകഥകൾ പ്രചരിപ്പിച്ച് ആത്മനിർവൃത്തി അടയുന്ന പല നിരീശ്വരവാദി പ്രചാരകരും. തെളിവുകൾ നയിക്കട്ടെ എന്ന് നാട് നീളെ കൊട്ടിഘോഷിക്കും, പക്ഷേ ജന്മം ചെയ്താൽ തെളിവുകളുണ്ടോ എന്ന് പോലും തപ്പിനോക്കില്ല. എന്താ ഹേ ഈ പറയുന്നത്? വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ അല്ലേ? എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ എന്തുകൊണ്ടാണ് താമസിക്കാതെ എസ്സെൻസ് ഗ്ലോബൽ ഒക്കെ പൂട്ടിക്കെട്ടാൻ പോകുന്നതെന്നറിയാൻ ഈ വീഡിയോ കണ്ടു നോക്കൂ.